ഞാൻ പറഞ്ഞില്ല, എട്ട് വരി കാണാതെ പഠിക്കാനുള്ള ഭാഗം അടുത്ത ദിവസം കാണാതെ എഴുതിപ്പിക്കുന്നു. കാണാതെ എഴുതണം നിങ്ങള്. റെഡി? റെഡി. ആ അപ്പൊ പഠിച്ചിട്ട് വരിക, എഴുതാനായിട്ട് പഠിച്ചിട്ട് വരിക, വലിയ മിസ്റ്റേക്ക് ഇല്ലാതെ എഴുതാനും കൂടി പഠിച്ചിട്ട് വരിക. അപ്പൊ നിങ്ങൾ റഫ് ബുക്ക് എടുത്തേ? എല്ലാവരും എല്ലാവരും റഫ് ബുക്ക് എടുത്തേ. റഫ് ബുക്ക്, ഒരു പെൻ. റെഡിയാണോ? എല്ലാവരും എടുത്തു കഴിഞ്ഞു റഫ് ബുക്കും പെന്നും. അപ്പൊ ഞാൻ ബോർഡ് എടുത്തിട്ട് ചോദ്യങ്ങൾ എഴുതും, നിങ്ങൾ ഉത്തരം മാത്രമേ എഴുതിയാൽ മതി നമ്പർ ഇട്ടിട്ട്. ഓക്കെ, റെഡി? ബോർഡ് എടുക്കട്ടെ കേട്ടോ. Ma'am, Anupama was having some connectivity problem. Can you repeat it once more? Anupama, njan kunju test idan povu. Okay, ഒരു പേപ്പറും പേന അല്ലെങ്കിൽ നിങ്ങളുടെ റഫ് ബുക്ക് എടുക്കാം. Excuse me, ma'am. പറയൂ. Ma'am, I came a little late because of connectivity problem. അത് കുഴപ്പമില്ല മിസ്സേ, ചെറിയ ഒരു ടെസ്റ്റ് പേപ്പറാ പറഞ്ഞേക്കണേ, കുഞ്ഞു ടെസ്റ്റ് കേട്ടാ. നിങ്ങൾ ആദ്യം പഠിച്ചില്ലേ? കഴിഞ്ഞ ദിവസം മിസ് ചോദിച്ചില്ലേ? കഴിഞ്ഞ ദിവസം നിങ്ങളോട് ചോദിച്ചില്ലേ? അർത്ഥം പര്യായ വിപരീതം എല്ലാത്തിന്ന് രണ്ട് വാക്കുകൾ വെച്ചോളൂ. അപ്പൊ പേപ്പറും പേന റെഡിയാക്കി വെച്ചോളൂ. ആദ്യത്തെ ചോദ്യം അർത്ഥം എഴുതാനാണ്. ആദ്യത്തേത് അർത്ഥം എഴുതുക. രണ്ട് വാക്ക് തരും, ഇതില് ഒന്ന് മിഴി, സഹപാഠികൾ. നിങ്ങൾ ഉത്തരം മാത്രം എഴുതിയാ മതി. നമ്പർ ഇട, ഏന്നിട മിഴി, സഹപാഠികൾ, അതിന്റെ ഉത്തരം മാത്രം എഴുതിയാ മതി. Ma'am, this color is little, I can't see it properly. Ano? Okay, nanna white. Violet maatiya mathi. Violet maatiyal alla, naan pen vera edukka. Pen. Pen vera edutha mathi. Pen korchu kudi light edutha kaniye. White. Idu nokkatte. Vibreedam. Pachcha kaanan pattille. White. Ippo okkana. Ma'am, naan ippo kaanu. തിരസ്കരിക്കുക. പിന്നെ ജൈവം, രണ്ട് വാക്ക് കേട്ടാ. ഇത് ബി, ഇത് അർത്ഥം എഴുതിയേക്കുന്നത് അറ്റല്ലേ. ഇപ്പൊ ഇങ്ങനെയാണ് എഴുതുക, ഇങ്ങനെയും എഴുതാം. ഇതാണ് പണ്ട് എഴുതിയിരുന്നത്, ഇപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ അർത്ഥം ഇങ്ങനെ എഴുതിയാ മതി. മുമ്പ് ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിരുന്നത് പണ്ട്. പുതിയ രീതിയിൽ ഇപ്പൊ ഇത്ര എഴുതിയാ മതി. ലിപി പരിഷ്കരണം വന്നതിന് ശേഷം താ വേണമെന്നില്ല. വിപരീതത്തിന് രണ്ട് വാക്ക്, റെഡി? ഇനി നാനാർത്ഥം. പത്രം, ബിന്ദു. കാണാതെ വേണോട്ട് എഴുതാൻ? നോട്ട് നോക്കിയിട്ടല്ല. രണ്ടെണ്ണുള്ളൂ. എല്ലാ ഈ രണ്ടെണ്ണം വീതം. അപ്പൊ പത്തിലാണ് നമുക്ക് പരീക്ഷ.
Okay, ma'am. ബോർഡ് ഇത്തിരി കയറിപ്പോയി, കണ്ടോ നിങ്ങള്? കാണാവോ? നേരത്തെ എഴുതിയിട്ടുണ്ട്. വിപരീതം വിപരീതം ഞാൻ പറയാം. തിരസ്കരിക്കുക, ജൈവം. ചില സമയത്ത് ഈ ബോർഡ് ഇത്തിരി കയറിപ്പോവും. മാറ്റണോ? മാറിപ്പോവും ചില സമയത്ത്. എഴുതിക്കോ. തിരസ്കരിക്കുകയും അതിപ്പോ ഞാൻ കാണിച്ചു പറഞ്ഞുതരാം. എന്താ തിരസ്കരിക്കുക? ആ സുക ഇങ്ങനെയും എഴുതാം, പഴയ രീതിയില്. അത് കൂട്ടക്ഷരാണ്. താഴെ എഴുതാം, ഇങ്ങനെ തിരിച്ചു എഴുതാം. ചന്ദ്രക്കല ഉപയോഗിച്ച് ഇങ്ങനെ തിരിച്ചു എഴുതാം. ഇത് പഴയ ലിപിയ, ഇത് പുതിയ ലിപി. പഞ്ച് ചോദ്യങ്ങള് എല്ലാത്തിനും ഈ രണ്ട് മാർക്ക്, അതായത് ഒരു മെഴി അതിനൊരു മാർക്ക്, സഹപാഠികൾ ഒരു മാർക്ക്, അങ്ങനെ ഒന്നാമത്തെ ചോദ്യത്തിനപ്പോ രണ്ട് മാർക്ക്. ഈ രണ്ട് മാർക്കാ, വിപരീതത്തിന് രണ്ട് മാർക്ക്, നാനാർത്ഥത്തിന് രണ്ട് മാർക്ക്, പര്യായം രണ്ട്, അർത്ഥവ്യത്യാസം രണ്ട്, അങ്ങനെ ടോട്ടല് 10. ചോദ്യങ്ങളിൽ സംശയമൊന്നും ഇല്ല എല്ലാവർക്കും? ഇല്ല മാം. കഴിഞ്ഞോ? ഇല്ല മാം, നാനാർത്ഥായിട്ടുള്ളൂ. ഇപ്പൊ നോട്ടൊക്കെ അടച്ചു വെച്ചിട്ടുണ്ടാവണം കേട്ടോ. വന്നാലും കുഴപ്പമില്ല, നിങ്ങളുടെ സത്യസന്ധതയ്ക്കാണ് മാർക്ക്. ഈ വൈറ്റ് ബോർഡിൽ എഴുതുമ്പോഴാണോ ക്ലാരിറ്റി, ഈ കളറുള്ള ബോർഡിൽ എഴുതുമ്പോഴാണോ ക്ലാരിറ്റി നിങ്ങൾക്ക് കൂടുതൽ വായിക്കാൻ എളുപ്പം? ലെറ്റേഴ്സ് കൂടുതല്, അക്ഷരങ്ങൾ കൂടുതൽ ക്ലിയർ ആയിട്ട് കാണുന്നത് ഇതിലാണ് അല്ലെ? തെളിച്ചത്തില് കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് ഫ്ലൂറസെന്റ് കളറൊക്കെ എടുത്തിട്ട് എഴുതാം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരുന്നോളൂ കേട്ടോ. മതിയല്ലേ സമയം? മതി അല്ലേ? ഓക്കെ.
Ma'am finish. Okay, ellaru kaiyo? Illa. 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 മതിയല്ലേ? ഇനി തീരാതെ ആരെങ്കിലും ഉണ്ടോ? ഒരാള് കൂടി വേഗം എഴുതു. ഓരോ വാക്ക് എഴുതിയാ മതി. നിങ്ങൾ ചോദ്യം എഴുതണ്ട, ഉത്തരം മാത്രം എഴുതിയാ മതി. നമ്പർ ഇട, ഉത്തരം എഴുത. ഫിനിഷ് മാം. ഓക്കെ, ഇനി ആരെങ്കിലും ഉണ്ടോ കഴിയാതെ? ഒരാള് വേഗം വേഗം. ഇനി മതി, ഇനി എല്ലാവരും എഴുതി നിർത്തി. തീർന്നില്ല, കഴിഞ്ഞു. റെഡി? കഴിഞ്ഞു. റെഡി. അപ്പൊ ഞാൻ ഉത്തരം ബോർഡിൽ എഴുതും. നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇപ്പൊ തൽക്കാലം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഉത്തരം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ടിക്ക് ഇട്ടോളൂ. ഉത്തരം കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ടിക്ക് ഇടാം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇപ്പൊ തൽക്കാലം നിങ്ങൾ നോക്കുന്നത് കൊണ്ട് ഇപ്പോ നോക്കണ്ട. ഉത്തരം ശരിയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക്, ഇപ്പൊ അതിന് നേരെ മാർക്ക് ഇടാം. ഞാൻ കുറച്ച് ലൈറ്റിഷ് കളർ എടുക്കണേ, കാണാൻ പറ്റില്ല. അപ്പൊ ഒന്ന് അർത്ഥം എഴുതുമായിരുന്നു അല്ലേ? മിഴി. മിഴി അർത്ഥം എന്താ? മിഴി കണ്ണ്. അപ്പൊ അത് എഴുതി, അതിന്റെ ഒരു മാർക്കാണ്. അതിനകത്ത് തന്നെ രണ്ടാമത്തെ സഹപാഠികൾ കൂടെ കൂടെ പഠിക്കുന്നവർ. ഇപ്പൊ രണ്ടും കറക്റ്റ് ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തൽക്കാലം നിങ്ങൾ നോക്കുന്നോണ്ട് മാർക്ക് കുറയ്ക്കണ്ട. ഉത്തരം ശരിയാണെങ്കിൽ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇതിന് ഒരു മാർക്ക്, ഇതിനൊരു മാർക്ക്. ഇത് കറക്റ്റ് ആണെങ്കിൽ അവിടെ നിങ്ങക്ക് രണ്ടു മാർക്ക് ഇടാം. പിന്നെ നിങ്ങൾ ഇപ്പൊ തിരുത്താനും നിക്കണ്ട കേട്ടോ. തിരസ്കരിക്കുക വിപരീതം എന്താ? സ്വീകരിക്കുക. ഒരു മാർക്ക്. പിന്നെ ജൈവം. അജൈവം അല്ല, വിപരീത പദമാണ് ചോദിച്ചത്. സോറി സോറി. അജൈവം. പതിനൊരു മാർക്ക്. ഓക്കെ, അജൈവം. മൂന്നാമത്തത് നാനാർത്ഥം. പത്രം നാനാർത്ഥം അല്ലേ? പത്രത്തില് രണ്ടിനും കൂടിയാണ് ഒരു മാർക്ക്. ഒരെണ്ണം ശരിയാണെങ്കിൽ അര, രണ്ട് ശരിയാണെങ്കിൽ ഒരു മാർക്ക്. പത്രം. പിന്നെ ബിന്ദു. ഒരു കഷ്ണം. ഒരു എഴുതിയാലും എന്താണ് സംശയം പറയൂ. പറയൂ. പത്രം. ഇല ദിനപത്രം. ഛത്രം. പത്രം നാനാർത്ഥമാണ്. ഛത്രത്തിന് നാനാർത്ഥം തന്നിട്ടില്ലല്ലോ. മാം, ഇറ്റ്സ് ലുക്കിംഗ് ലൈക്ക് ദ ഫസ്റ്റ് ലെറ്റർ. അച്ചോ, നോ മാം. അല്ല, അതിന് പര്യായ പദങ്ങൾ തന്നിട്ടില്ലല്ലോ ഞാൻ. നാലാമത്തെ ചോദ്യം, പര്യായം. ശത്രുവിന്റെ പര്യായം. അരി ഇരിപു. അപ്പോ അതിന് രണ്ടിനും കൂടി ഒരു മാർക്കാണ് കേട്ടോ. ഒരെണ്ണം ശരിയായ അര, രണ്ടും ശരിയായ ഒന്ന്. പിന്നെ അതില് രണ്ടാമത്തത് ശത്രു. പിന്നെ കൈ. കരം പാണി. അപ്പൊ ഇതും അതുപോലെ തന്നെ അര മാർക്ക് വീതം, രണ്ടും കൂടി ഒരു മാർക്ക്. എന്തോ? വാഴക്കൈ. ആ സോറി സോറി. കൈക്ക് പര്യായല്ലോ ഇത്.
ഇത് പര്യായല്ലേ കൈ ചോദിച്ചത്? ആണ് കൈ പര്യായം ചോദിച്ചത്. അപ്പൊ കരം പാടി. അർത്ഥ വ്യത്യാസം. ആ അർത്ഥ വ്യത്യാസത്തിൽ നമ്മൾ എഴുതാം. ചിത്രം ഛത്രം അർത്ഥ വ്യത്യാസം ഇതാണ് തകണം. അപ്പൊ ഇത് രണ്ടിനും കൂടി ഒരു മാർക്ക്. സോറി, ഈ രണ്ടും ഇതിനൊരു മാർക്ക്, ഇതിനൊരു മാർക്ക്, അങ്ങനെ ടോട്ടൽ രണ്ട്. ഓക്കെ, പടത്തിനൊരു മാർക്ക്, ഛത്രത്തിനൊരു മാർക്ക്. അല്ലല്ലോ, ഓക്കെ, ഇതിന് ഒരു മാർക്കേ ഉള്ളൂ കേട്ടാ. ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു പേരും കൂടി ഉണ്ട്. ദിനം 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 ദിവസം ദിനം രോഗം. ഇതിന് രണ്ടിനും കൂടിയാണ് ഒരു മാർക്ക്. മാർക്ക് കിട്ടോ നിങ്ങള്? നിങ്ങൾക്ക് സൈഡിലും മാർക്ക് ഇടാം. ഞാൻ ബോർഡ് മാറ്റിക്കോട്ടെ. എല്ലാവരും ചെക്ക് ചെയ്താ. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളുടെ മാർക്ക് നിങ്ങള് 10 out of 10 കിട്ടിയവര് കാണിക്കൂ. 10 out of 10 കിട്ടിയവര്. ആ പേപ്പർ ഉയർത്തി കാണിച്ചേ, പേപ്പർ ഉയർത്തി കാണിച്ചേ. അനുശ്രീയുടെ ഞങ്ങൾ റിച്ചാർഡ് ഒന്നും കൂടി. ഓക്കെ, ആദിനാജ്, അമ്നയുടെ മാർക്ക് ഞാൻ കണ്ടില്ല. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ അപ്പൊ 10 വാങ്ങിച്ച എല്ലാവരും സ്റ്റാർ ഇട്ട് വെച്ചോടെ. ഫിയയുടെ കണ്ടു. ആ ഒരു സ്റ്റാർ, ആ രണ്ട് സ്റ്റാർ. ഫുൾ മാർക്ക് കിട്ടിയവർക്ക് രണ്ട് സ്റ്റാർ. ആദ്യം പത്ത് മാർക്ക്, ഫുൾ മാർക്ക് വാങ്ങിച്ചവർക്ക് ഡബിൾ സ്റ്റാർ. ഇനി 9 കിട്ടിയവര് കാണിക്കൂ. 9 out of 10. ഓക്കെ, അപ്പൊ അവർക്ക് വെരി ഗുഡ് ഇട്ട് വരും. വെരി ഗുഡ്, 9 out of 10, വെരി ഗുഡ്. എത്ര പേരുണ്ട്? അനുപമ, പിന്നെ 9 കിട്ടിയവരൊന്ന് കാണിച്ചു ഉയർത്തി. ഫൈസ്, ഓക്കെ, വെരി ഗുഡ്. പിന്നെയോ 9 കിട്ടിയവരാരാ? അപ്പുറത്തെ പേജ് നോക്കട്ടെ. ആ 9 കിട്ടിയവര് പിന്നില്ല. അയ്മൻ എത്രയാ? മാം 6 out of 10. ആ ഓക്കെ, സാരില്ല കേട്ടാ, അപ്പൊ അടുത്ത പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങിച്ചു. ഇനി 8 കിട്ടിയവര്, ഇനോവിൻ 8. ഓക്കെ, അപ്പൊ അവർക്ക് ഗുഡ് ഇട്ടോളൂ. 8 കിട്ടിയവർക്ക് ഗുഡ്. എത്ര പേർക്കുണ്ട് ഇനോവിൻ 8? പിന്നെ 8 കിട്ടിയവരൊന്ന് കാണിച്ചേ, ഉയർത്തി കാണിച്ചേ. 8 and 6. ഓക്കെ, അലോക് 8 and 6, 8.5. പിന്നെ ആന്റിലിയ 8. ഓക്കെ, അപ്പൊ ഒരു വെരി ഗുഡ് ഇട്ടോളൂ. ഗുഡ്, 8, 8.5-ക്കാരൊക്കെ ഗുഡ് ഇട്ടോളൂ. ഓക്കെ, അമാനാത്ത്, 5-ൽ കുറവാർക്കും വന്നിട്ടില്ലല്ലോ. ഏ 5-ൽ കുറവ് ആരും വാങ്ങിയിട്ടില്ലല്ലോ. ആ ഇല്ല. ഓക്കെ, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, പഠിക്കുന്ന കുട്ടികളാണ്. ഏ അപ്പോ തെറ്റിയത് ഓരോന്നും 5 പ്രാവശ്യം വെച്ചൊക്കെ എഴുതി പഠിച്ചോളൂ. ഏ അപ്പൊ എഴുതി പഠിച്ചു കഴിഞ്ഞാ എന്താ ഗുണം വെച്ചാൽ പിന്നെ നിങ്ങൾ മറക്കില്ല. എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ മറക്കില്ല. തെറ്റിയത് 5 പ്രാവശ്യം എഴുതി പഠിക്കുക. നോട്ട് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് എഴുതി നോക്കുക, കാണാണ്ട് എഴുതി നോക്കുക. ഓരോ വാക്കും 5 പ്രാവശ്യം വെച്ച് എഴുതിയൊക്കെ നോക്കാം. അപ്പൊ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഉണ്ടാവില്ല കേട്ടോ. ഏ അപ്പോ നമ്മളിപ്പോ എടുത്തത് എവിടെ വരെ? അർത്ഥ വ്യത്യാസം വരെ. പിരിച്ചെഴുതുക കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നോ? പിരിച്ചെഴുതുക ഡിസ്കസ് ചെയ്തിരുന്നതാണ്. പിരിച്ചെഴുതുക. വിഗ്രഹിക്കുക പറഞ്ഞായിരുന്നോ? ഇല്ല, വിഗ്രഹിക്കുക പറഞ്ഞില്ല. ക്വസ്റ്റ്യൻ ആൻസർ പറയാമോ? അവസാനം പറയാം കേട്ടോ. അപ്പോ പിരിച്ചെഴുതാനായിട്ട് ഈസി അല്ലേ? അപ്പോ നിങ്ങളുടെ പേപ്പറും പേനയും കയ്യിലുണ്ടല്ലോ.
അവസാനം ഞാൻ പിരിച്ചെഴുതാനായിട്ട് എനിക്ക് തോന്നുന്നത് പിരിച്ചെഴുതാൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്സിൽ. അവസാനം ഒരു അഞ്ചു വാക്ക് തരാം നിങ്ങൾക്ക് സ്വയം എഴുതാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുണ്ടോ എന്ന് നോക്കാം. ഇനിയും വിഗ്രഹിക്കുക, വിഗ്രഹിക്കുക ചന്ദനപ്പൊട്ട്. ആ ചന്ദനപ്പൊട്ട് എങ്ങനെയാ വിഗ്രഹിക്കുക? ഒരാള് പറഞ്ഞേ ചന്ദനം കൊണ്ടുള്ള പൊട്ട്. ചന്ദനം കൊണ്ടുള്ള, വേണ്ട വേണ്ട വേണ്ട, ഇത് എഴുതണ്ട, ഞാൻ പറയാം. നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ട് ചന്ദനപ്പൊട്ട്, ചന്ദനം കൊണ്ടുള്ള പൊട്ട്. പിന്നെ വേറൊരു വാക്കുകൂടി ഉണ്ടായിരുന്നല്ലോ, അതേതാ വചനങ്ങൾ അല്ല ഇത് വിഗ്രഹിക്കുകയാണ്, അത് ചേർത്ത് എഴുതുക, പിരിച്ചു പറയുക. ദൈവികമായ വചനം വിഗ്രഹിക്കാന്ന് പറഞ്ഞാല് അർത്ഥം കുറച്ചുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ട് നമ്മള് പരത്തി പറയുന്നതാണ് വിഗ്രഹിക്കുക. ഓക്കെ, അർത്ഥം വ്യക്തമാകാൻ വേണ്ടി ചില പ്രത്യയങ്ങളുടെ ഒക്കെ സഹായത്തോടു കൂടി ബന്ധം കുറിക്കുന്ന മറ്റ് ശബ്ദങ്ങളുടെ സഹായം. ആ പറയൂ. ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവികമായ വചനങ്ങൾ, ദൈവിക. ഓക്കെ, ദൈവത്തിന്റെ വചനങ്ങൾ, അതും കറക്റ്റ് ആണ്. ദൈവിക വചനങ്ങൾ, ദൈവത്തിന്റെ വചനങ്ങൾ, അല്ലെങ്കിൽ ദൈവികമായ വചനങ്ങൾ, വിശുദ്ധമായത് എന്നുള്ള അർത്ഥത്തില് അല്ലേ. അങ്ങനെ ദൈവത്തിന്റെ വചനങ്ങൾ, അത് കറക്റ്റാ. ചില വാക്കുകൾ രണ്ടോ മൂന്നോ രീതിയിൽ നമുക്ക് വിഗ്രഹിക്കാൻ പറ്റും. ഇപ്പോ സ്വർണ്ണ കമ്മൽ, സ്വർണത്തിന്റെ കമ്മൽ, സ്വർണം കൊണ്ട് ഉണ്ടാക്കിയ കമ്മൽ, സ്വർണം കൊണ്ടുള്ള കമ്മൽ, അങ്ങനെയൊക്കെ വിഗ്രഹിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ദൈവത്തിന്റെ വചനങ്ങൾ അല്ലെങ്കിൽ ദൈവികമായ വചനങ്ങൾ രണ്ടും കറക്റ്റാണ്. പിന്നെ പറയൂ, എന്താ Man, he might cannot he didn't attend the test, ma'am. Anduji, Anandin Anduji. Ma'am, he sent me a message that ma'am is not admitting him. Miss, disabled cheyidekayirunnu lo. Ellavarum keri varunnundayirunnu. വെയിറ്റിംഗ് റൂം ഡിസേബിൾ ചെയ്തിരിക്കുന്നു കേട്ടോ. ആ സാരില്ല, അത് വലിയ ടെസ്റ്റ് ഒന്നും അല്ല മിസ്. അതിന്റെ മാർക്ക് ഇവിടെ എൻട്രി ചെയ്യണമൊന്നുമില്ല, അടുത്ത ദിവസം നന്നായി പഠിച്ചിട്ട് വന്നാ മതി കേട്ടോ. ഇനി ചോദ്യോത്തരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അത് ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. നാല് ചോദ്യങ്ങളാണ് അതിനകത്തുള്ളത്. ഒന്ന്, മരണമില്ലാത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഫിയാലിജോ, മരണമില്ലാത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? പറഞ്ഞോ, മരണമില്ലാത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരേ? അബ്ദുർ റഹ്മാൻ സാഹിബിനെയാണ് മരണമില്ലാത്ത മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആരുടെ പ്രസംഗമാണ് കുട്ടി രാമമേനോൻ മാഷ് വായിച്ചു കേൾപ്പിച്ചത്? ഉത്തരം പറയണ്ട, ഒരുമിച്ച് ഉത്തരം പറയണ്ട, ഞാൻ ചോദിക്കുന്ന അവര് മാത്രം ഉത്തരം പറഞ്ഞാ മതി. ഞാൻ ചോദിക്കുന്നവര് മാത്രം പറഞ്ഞാ മതി. മാഷിന്റെ രൂപം വർണ്ണിക്കുക. അനഹ, മാഷിന്റെ രൂപം വർണ്ണിക്കുക. പറഞ്ഞോളൂ, കുട്ടി രാമമേനോൻ മാഷിന്റെ രൂപം വർണ്ണിക്കുക. കവിളിന്റെ തുടുപ്പ്, കടുക്കന്റെ തുടുപ്പ്, കവിളിൽ കടുക്കന്റെ തുടുപ്പ് തുടുപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ചന്ദനപ്പൊട്ടും മിന്നി. ചന്ദനപ്പൊട്ടും മിന്നി, അതെങ്ങനെയാ പറയണേ? ഉത്തരമായിട്ട് എങ്ങനെയാ പറയണേ? നെറ്റിയിൽ, നെറ്റിയിൽ, നെറ്റിയിൽ കാലുറുപ്പികയുടെ വലുപ്പമുള്ള ചന്ദനപ്പൊട്ട്. എന്ത് പൊട്ടായിരുന്നു? ചന്ദനപ്പൊട്ട്. ചന്ദനപ്പൊട്ട് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പിന്നെ
അബ്ദുർ റഹ്മാൻ സാഹിബ് ബുക്കത്ത് വെച്ച് ചെയ്ത പ്രസംഗത്തിന്റെ പോലുള്ള എന്താണ് ഞാൻ ചോദിക്കാം. ആന്റണി, അബ്ദുർ റഹ്മാൻ സാഹിബ് ബുക്കത്ത് വെച്ച് ചെയ്ത പ്രസംഗത്തിന്റെ പോലുള്ള എന്തായിരുന്നു? മനുഷ്യന്മാർ മരിക്കുന്നവരാണ്, അത് കാരണം അവരെ പൂർണമായി വിശ്വസിക്കരുത്, പാടെ വിശ്വസിക്കണ്ട. പിന്നെ വേറൊന്നും കൂടി പറഞ്ഞല്ലോ, ആളുകളുടെ വാക്കുകൾ അപ്പടി അനുസരിക്കരുത്, ദൈവത്തിന്റെ വാക്കുകൾ മാത്രം വിശ്വസിക്കുക, ജാതിയോ മതത്തിന്റെ പേരിൽ ശത്രുത്വം പുലർത്തുന്നത് ദോഷമേ ചെയ്യൂ അല്ലേ. ഈ പ്രപഞ്ചത്തെ സ്നേഹിക്കണം. അപ്പൊ ഈ വക കാര്യങ്ങളാണ് അദ്ദേഹം മുക്കത്ത് വെച്ച് ചെയ്ത പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു അല്ലേ. ആ പ്രസംഗത്തിന്റെ സാരം അതായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചോദ്യങ്ങൾ അതിനകത്തുള്ളത്. അല്ലാതെ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളൊക്കെ വരാം എം സി ക്യു ഒക്കെ ചോദിക്കുമ്പോ. അപ്പൊ അതുകൊണ്ട് പാഠഭാഗം നന്നായിട്ട് കവിത നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം. നന്നായിട്ട് വായിച്ചിട്ടുണ്ടാവണം. ഇനി ആ പറഞ്ഞോ മാം, അതല്ലേ പൊരു നാലാമത്തെ ക്വസ്റ്റ്യനില് പൊരുളെന്നുള്ള ഇതില്ലേ വേർഡ്? അതിന്റെ സത്യം എന്ന് പറയാം, അതിന്റെ അർത്ഥം, അതിന്റെ സാരം എന്നൊക്കെ പറയാം കേട്ടോ. ഉദ്ദേശം എങ്ങനെയുണ്ടോ? ഉദ്ദേശം പൊരുളാ, ഉദ്ദേശ്യം പൊരുൾ. ആ ഉദ്ദേശ്യം പൊരുൾ, ആ ഉദ്ദേശ്യം ഒന്നും പറയാം. അർത്ഥം പല അർത്ഥങ്ങൾ കണ്ടെത്താം. അതിന്റെ അർത്ഥം പൊരുൾ എന്ന് പറഞ്ഞ സാരം, സത്യം, ഉദ്ദേശ്യം എന്നൊക്കെ നമുക്ക് പറയാം. ഇനി ഏതാനും വാക്കുകൾ ഞാൻ പിരിച്ചെഴുതാൻ തരാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നിങ്ങളോട് പദ്യം കാണാതെ പഠിക്കാനായിട്ട് 8 വരി തന്നിട്ടുണ്ട്, അത് കാണാതെ എഴുതിപ്പിക്കും. റെഡി ആയിട്ട് വേണം വരാനായിട്ട്. എഴുതുക നിങ്ങളിപ്പോ തന്നെ എഴുതാനുള്ളതാ കേട്ടോ. പിരിച്ചെഴുതുക, നേരത്തെ എഴുതുപോലെ തന്നെ എഴുതുക. മാം എത്ര വരിയാണ് പഠിക്കുന്ന പോയിമിന്റെ? 8 വരി. മോതിരക്കൈകൾ, ചന്ദനപ്പൊട്ട്, അതെ. നിങ്ങളുടെ സമയാകാറേ മാം 2 മിനിറ്റ് കൂടി ഉണ്ടല്ലോ. മാം വി വാണ്ട് ടു റൈറ്റ് ഇൻ അവർ റഫ് ബുക്ക്. റഫിൽ എഴുതിക്കോ, അടുത്ത ദിവസം നിങ്ങൾ എഴുതി കൊണ്ടുവന്നാ മതി. മാം ഇത് വാട്സാപ്പിൽ അയക്കണം കേട്ടാ. ഇതാ ഇത് വേഗം എഴുതിയെടുത്തോ, ഉത്തരം നിങ്ങൾ എന്നിട്ട് അടുത്ത ദിവസം എഴുതി കാണി പറഞ്ഞാ മതി. മതി മതി ഇത്രയും മതി. ഈ 4 വാക്ക് പിരിച്ചെഴുതി കൊണ്ടുവര അടുത്ത ദിവസം. ഓക്കെ. എക്സ്ക്യൂസ് മീ മാം, മാം ഒരു അസൈൻമെന്റ് പറഞ്ഞില്ലേ? അത് അടുത്ത സാറ്റർഡേ, അടുത്ത സാറ്റർഡേ. ഓക്കെ റെഡി, എഴുതിയെടുത്തോ? ഇത് എല്ലാവരും എഴുതിയെടുത്തോ 4 വാക്കുകള്? അടുത്ത ദിവസം ആദ്യത്തെ 8 വരി കാണാതെ എഴുതിക്കും, നന്നായി പഠിച്ചിട്ട് വരാ, ഇതിന്റെ ഉത്തരം എഴുതിട്ട് വരാം. നിർത്തിക്കോട്ടെ ഞാൻ. ഞാൻ സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു മാം.